ഉറക്കത്തിനൊന്നും ഒരു കുറവുമില്ല. മോണെ എന്തിനാ കരയണത്? പാലോ മറ്റോ വേണെന്തോ? അല്ല കുഞ്ഞമ്മേ, മഞ്ജുവിന്റെ ബാവ നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ വീണു തോന്നുന്നു. അതാ, അയ്യോ ആണോ മോളെ? കുഞ്ഞമ്മേ ഒന്ന് പോയി എടുത്തോണ്ട് വാ, അല്ലെങ്കി ഇവള് കരച്ചില് നിർത്തില്ല. ഓ അതിനെന്താ, ഞാൻ എടുത്തിട്ട് വരാലോ. ആ കുഞ്ഞമ്മേ പുറത്ത് നല്ല മഞ്ഞുണ്ട്, ഇത് തലവഴി മൂടിക്കോ. തണുപ്പ് കാലല്ലല്ലോ ഇത്. തണുപ്പില്ല, പക്ഷെ ഭയങ്കര മഞ്ഞാണ്. ഈ മഞ്ഞ് തലയിലോ ദേഹത്തോ വീണാ ആ നിമിഷം കടന്നു പോവും. അങ്ങനെ ഒരു മഞ്ഞു. എന്തായി സംഗതി? കുളമായി. എന്ത്? കുളത്തിൽ വീണു കുളമായി. സാർ, മിസ്റ്റർ ബാബുരാജിന് സാറിനോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. അതിനെന്താ വരാമല്ലോ, കുറച്ചങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. മുത്തച്ഛ കുറച്ച് കൂടുതൽ സംസാരിക്കാറുണ്ടേ. ആയിക്കോട്ടെ, ഞാൻ നമ്മുടെ മുത്തച്ഛനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പോവുകയാണ്. കേൾക്കണമെങ്കിൽ കേൾക്കാം. പറയൂ, എന്താണ് സംസാരിക്കാനുള്ളത്? പറയാം. താങ്കൾ പട്ടാളത്തിലായിരുന്നു എന്നല്ലേ പറഞ്ഞത്? ജമ്മുവിൽ. ജമ്മു കാശ്മീരിൽ. മേ ആപ്സേ തോടാ ഹിന്ദി മേ ബാത് കർനാ ചാത്താ ഹൂം. ഹിന്ദി ഹമാരാ രാഷ്ട്രഭാഷ ഹൈ നാ? ജമ്മു കാശ്മീർ കെ ബാരേ മേ കുച്ച് ബതായിയേ. വോ ജഗാ കൈസാ ഹൈ? ശാന്താർ ഹൈ? സച്ച് ബോൽനാ ചാഹിയേ? നഹി തോ നഹി ബോലിയേ. മേരി മത്ലബ് യഹ ഹൈ, ബർഫ് സേ ഛിപാ ഹുവാ പഹാഡോ കെ ബാരേ മേ കുച്ച് നാ കുച്ച് ബോലിയേ. ഉദർ ഏക് ശാന്താർ നാലാ ഹൈ, ക്യാ നാം ഹൈ ഉസ്കാ? അഗർ ആപ് കാശ്മീർ കെ ബാരേ മേ കുച്ച് നഹി ജാൻതാ ഹൈ തോ അസാം കെ ബാരേ മേ ബോലിയേ, ബംഗാൾ കെ ബാരേ മേ ബോലിയേ, ബിഹാർ കെ ബാരേ മേ ബോലിയേ. നഹി തോ യേ സബ് ഛോഡ് കെ കം സേ കം ഹിന്ദി മേ ഏക് ബാത് തോ ബോലിയേ. കശ്മീർ ബിഹാർ ഓർ ബംഗാൾ കെ ബാരേ മേ മേ ബഹുത് കുച്ച് ജാൻതാ ഹൂം. വോ മേരേ ദിൽ മേ ഹി രഹേ. വോ തുമാർക്കോ സുനാനേ കാ സറൂറത്ത് നഹി. ഉസ് ഡാൽ ലേക് മേ ഹൗസ് ബോട്ട് ഹോതാ ഹൈ, ദേഖാ ഹൈ കഹീ? ഉസ്മേ സിന്ദഗി കാ ബഹുത് തരീഖാ ദേഖാ ഹൂം. ഉസ്കാ ആമനേ സാമനേ ക്യാ ഹൂം മേ. സമജാ? മേരേ ബാരേ മേ തും ക്യാ ജാൻതേ ഹോ? ഇധർ ഉധർ സേ മിലാ ഹുവാ നോളജ് തോ അച്ഛാ ഹോതാ ഹൈ, മഗർ തുമാരാ ജോ ഹൈ വോ പക്കാ നഹി, കച്ചാ ഹൈ, കച്ചാ. തും അപ്നേ ആപ്കോ ബഹുത് ബഡേ സമജ്തേ ഹോ? ഉസ്കാ നാം ഹൈ അഹങ്കാർ. ആയിന്ദാ മേരാ സാമനേ ഖഡാ ഹോകെ ബാത് നഹി കർനാ. ബദ്തമീസ്, സമജാ? ഖബർദാർ, ബദ്തമീസ് കഹീഗാ ഉല്ലു കാ ഫട്ടാ. ചലേ ജാ, ചൽ ചൽ. ഈ ഹിന്ദി എങ്ങനെ ഒപ്പിച്ചു? ഹിന്ദി പഠിക്കാൻ പട്ടാളത്തിൽ പോകണമെന്നില്ലല്ലോ, ഞാനൊരു ദേശാടനക്കാരനല്ലേ. എനിക്ക് ഹിന്ദി മാത്രമല്ല ഒരുപാട് ഭാഷകൾ അറിയാം. ഇല്ലാണ്ട് പിച്ചിപ്പിച്ച് വേഷാലിനി നാദഗ്ര പെട്ടുക്കോ വധു. ഇത് തെലുങ്ക്. ഡായ് എന്താ മാതിരി പിച്ചക്കാരൻ വേഷം കിട്ട വെച്ചിക്കാതെ നെനത്താ പുലിയെ പഠിപ്പേ. ആനാ ഉയിര് പോനാലും നെനക്ക മാട്ടെ, പുരിഞ്ചതാ? ഇത് തമിഴ്. ഇനി കന്നഡ. നിമ്മ നാടക ഏനു നന്നത്ര മാട് ബേട. നിമക ദുട്ടു ബേക്കാന്തരെ ഹോഗി ഭിക്ഷ മാറി. ഡോക്ടർ എന്ത് പറഞ്ഞു? അല്പം കൂടി ജീവൻ ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. ഒരു ഗുണ്ടേ കൂടി വിളിച്ചോണ്ട് വാ, എന്നിട്ട് ബാക്കിയുള്ള ജീവൻ കൂടി എടുത്തോ.
ഇതൊന്നും ഞങ്ങൾ ആഗ്രഹിച്ചിട്ട് നടന്നതല്ല. വലത് കൈ കൊണ്ട് ഇടിക്കുകയും ഇടത് കൈ കൊണ്ട് തലയോടുന്നതായിട്ട് അഭിനയിക്കുകയും ചെയ്യുക ഒരു മുതലാളിത്ത തന്ത്രമാണെന്ന് പണ്ട് കാറൽ മാർക്സ് പറഞ്ഞിട്ടുണ്ട്. ഓഹോ, അപ്പൊ കാറൽ മാർക്സ് പറയാത്തായിട്ട് ഒന്നുമില്ല ഈ ലോകത്തിൽ. ഒന്നുണ്ട്, ബൂർഷാ വർഗത്തെ ഒറ്റക്കൊരു തൊഴിലാളിക്ക് നശിപ്പിക്കാൻ പറ്റുന്ന അദ്ദേഹം പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാനത് ചെയ്യും. മിസ്റ്റർ സാരഥി, ആരാണ് ഇവിടുത്തെ ബൂർഷാ? ഈ പെൺകുട്ടിയോ അതോ ഇതിന്റെ താഴെയുള്ള മൂന്ന് കൊച്ചുപിള്ളേരോ? കുര്യച്ചൻ ഇങ്ങനൊരു മാർഗം സ്വീകരിച്ച് ഞങ്ങൾക്ക് ശരിക്കും വിഷമമുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇറങ്ങിയ ഉടനെ സാരഥി ആദ്യത്തെ ജോലിക്ക് കയറണം. ഇനി എന്റെ ഡോഗ് വരും നിങ്ങളുടെ ജോലിക്ക്. അതിപ്പോഴത്തെ ചൂടൊന്ന് തണുത്തിട്ട് ആലോചിച്ചാ മതി. വാമളെ. മോൻ ഗംഭീരായിട്ട് ക്രിക്കറ്റ് കളിക്കണ്ടല്ലോ. ക്രിക്കറ്റ് അല്ലാതെ എന്തായാലും കളി ഗംഭീരം തന്നെ. മോന്റെ ഈ മിടുക്കും കളിയൊക്കെ കാണുമ്പോ എനിക്ക് എന്റെ കുട്ടിക്കാലം ഓർമ്മ വരാ. അതെന്താ? ഇതുപോലെ തന്നെയായിരുന്നു ഞാനും. അന്നത്തെ കളി കള്ളനും പോലീസും കളിക്കില. അമ്മാവൻ ഒറ്റയ്ക്ക് കള്ളൻ, അപ്പുറത്തുള്ളവരും മുഴുവനും പോലീസുകാർ. എല്ലാ കളിയിലും കള്ളൻ പോലീസുകാർ ഇടിച്ചു വീഴ്ത്തും. പിന്നെ മോൻ സിനിമയിൽ ജാക്കി ചായനെ പറ്റി കേട്ടിട്ടില്ലേ? അതേപോലെ അമ്മാവനും സ്റ്റണ്ട് ചെയ്യും. കളിക്കാം കളിക്കാം. മോൻ ഇങ്ങനെ തിരിഞ്ഞു നിക്ക്, അമ്മ അവൻ ഇടിക്കുന്ന പോലെ കാണിക്കുള്ളൂ. മേല് കൊള്ളില്ല കേട്ടാ. മേല് കൊണ്ടില്ലല്ലോ. ഇനി ഇതുപോലെ തന്നെ വന്ന് നിക്ക്. ആ അതുപോലെ തന്നെ വീഴണം. ഞാൻ ഇടിക്കാം. ഓ, ഞാൻ വീഴാം. റെഡി? ഞാൻ വീഴാം. തോറ്റു. ഇത് നല്ല കളി, എന്നും കളിക്കാം. ആ മരണം വരെ കളിക്കാടാ. എന്നാ അയ്യോ, പത്രല്ലടാ കൈ തരാൻ. ഈ എന്റെ മൂത്ത എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാ? എന്തേ? ഒന്നുമില്ല. ഇവിടെ എവിടെങ്കിലും പൊട്ടിയിട്ടുണ്ടോ നോക്കി. എവിടെ? ഇവിടെ പൊട്ടിയിട്ടുണ്ട്. പുറത്ത് എവിടെയും വരാനല്ല, അല്ല വായിൽ ഉപ്പുരസം തോന്നുന്നു. ചെറുതായിട്ട് ഒരു ഉപ്പുരസം. എന്നാ ഉള്ളു പൊട്ടിയിട്ടുണ്ടാവും. അവൻ നല്ല മിടുക്കനാ. എന്നാ ഒരു നല്ല ഇഷ്ടായി. പൊട്ടിയ മോനെ നിന്നെ ഞാൻ കൊല്ലും. ഇപ്പൊ ശരിക്കും അടി ഓടിയേ. സാർ, ആ കുട്ടി വരുമ്പോ എന്നെ വെറുതെ പരിചയപ്പെടുത്തൊന്നും വേണ്ട സാർ, ഞാൻ വെറും ഒരു പോസ്റ്റ്മാൻ ആണല്ലോ. എന്ത് പരിചയപ്പെടുത്താൻ? മേ കം ഇൻ സർ? യെസ്. സാർ, നമുക്ക് പിന്നീട് സംസാരിക്കാം. ഈ രജിസ്റ്റേർഡ് ലെറ്റർ ആയതുകൊണ്ട് നമ്മൾ സൈൻ ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കണമല്ലോ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ആ, അമേരിക്ക ഒരു ലെറ്റർ ഉണ്ട്. എവിടെ സൈൻ ചെയ്യണം? സൈൻ ചെയ്യണം നിർബന്ധമില്ല. മിസ്റ്റർ ബാബുരാജ്, എഴുത്ത് കിട്ടി എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഈ സാഹസം ചെയ്തതാണ്. എനിക്ക് പറയാനുള്ളതെല്ലാം ഇതിലുണ്ട്. ദയവ് ചെയ്ത് വായിക്കൂ. എന്റെ ഹൃദയ രക്തത്തിൽ ചാലിച്ചെഴുതിയ വാക്കുകളാണ് എല്ലാം. മിസ്റ്റർ, നിങ്ങൾക്ക് കത്തൊന്നുമില്ല. ക്ലാര ചേച്ചിക്ക് നോവല് വായിക്കാൻ ഇഷ്ടമാണല്ലേ? ആരാ പറഞ്ഞത്? പറഞ്ഞത് ആരെങ്കിലും ആവട്ടെ, ഇഷ്ടമാണോ? അതെ. കണ്ടോ, അപ്പൊ ഞങ്ങളെക്കാ കൂടുതൽ അങ്ങേര് ചേച്ചി ശ്രദ്ധിച്ചിരിക്കുന്നു. ആര്? ബാബു അങ്കിൾ. അയാളും പറഞ്ഞു. എന്തു പറയാൻ, എപ്പ കണ്ടാലും ക്ലാര ചേച്ചിയെ പറ്റി ചോദിക്കാനേ നേരമുള്ളൂ. ക്ലാര ചേച്ചി ഉണർന്നോ, പള്ളിയിൽ പോയോ, ഊണ് കഴിച്ചോ? അല്ല, എന്താ അതിന്റെ അർത്ഥം? അയ്യോ, എനിക്ക് തോന്നിട്ടില്ലല്ലോ പുള്ളിക്കാരൻ എന്നെ ശ്രദ്ധിക്കാറുണ്ടെന്ന്. ആരെങ്കിലും കണ്ടാലോന്ന് പേടിച്ചിട്ടായിരിക്കും. ഇപ്പൊ എന്നെ വിളിച്ചിട്ട് പറയാ, ഈ വീക്കിലി ആരും കാണാതെ ചേച്ചിക്ക് കൊടുക്കണോന്ന്. ഇതിലൊരു ബെസ്റ്റ് നോവൽ ഉണ്ടത്രേ ചേച്ചിക്ക് വായിക്കാൻ. മുത്തച്ഛൻ, എന്റെ പ്രിയപ്പെട്ടവളെ, അരുത്, ഏറിക്കളയരുത്, മുഴുവനും വായിക്കൂ. ഞാൻ ആദ്യം അയച്ച കത്ത് മേൽവിലാസം തെറ്റി പല അപകടങ്ങളും ഉണ്ടായി. അതിലെ വരികൾ ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. ഒന്ന് മാത്രം ഞാൻ വെളിപ്പെടുത്തുന്നു. യഥാർത്ഥ സ്നേഹബന്ധത്തെ തോൽപ്പിക്കാൻ ഈ നാട്ടിലെ പോലീസിനോ ഭരണകൂടത്തിനോ കഴിയുകയില്ല. ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഞാൻ സ്നേഹിക്കുന്നത് കുട്ടിയുടെ ഈ മാതൃരാജ്യം ഇന്ത്യ ആയതുകൊണ്ടാണ്.
കൂടുതൽ എഴുതാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഒരേ ഒരു അപേക്ഷ മാത്രം, എന്നെ അല്പമെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ എല്ലാം തുറന്ന് സംസാരിക്കാൻ ഇന്ന് രാത്രിയിൽ തന്നെ ഒരു അവസരമുണ്ടാക്കും. സ്വന്തം ബാബുവേട്ടൻ.